ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ ഇൻ അസോസിയേഷൻ വിത്ത് ജോലി കിട്ടി പുറത്തോട്ട് പോവുക കാര്യത്തിൽ ഒരു ടെൻഷൻ അടുത്ത വെള്ളത്തിന്റെ അവസ്ഥ എന്താണൊന്നും അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത് വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത് അമൃദ്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോ ലാബ്സ് ഉൽപ്പന്നം നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സ്വർണം ഇന്ന് ഗ്രാമിന് രൂപയും വർദ്ധിച്ചു ഗ്രാമിന് അയ്യായിരത്തി എഴുപത് രൂപയാണ് വില യുദ്ധം മൂലം ഇനിയും വില വർധിച്ചേക്കാം തിരുവനന്തപുരം തിരുവല്ലം കസ്റ്റഡി മരണ കേസിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ തിരുവല്ലം സ്റ്റേഷനിലെ എസ് ഐ വിപിൻ ഗ്രേഡ് എസ് ഐ സജീവ് വൈശാഖ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സിഐക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി പ്രതികളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ നടപടികളിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു നിർണായക ഘട്ടത്തിലുള്ള കേസിനെ ബാധിക്കുമെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമുള്ള സർക്കാർ വാദം കോടതി തള്ളി മാർട്ടിനെ ജാമ്യം അനുവദിച്ചാൽ ഒന്നാം പ്രതി പൾസർ സുനിയും കോടതിയെ സമീപിക്കുമെന്നും സർക്കാർ വാദിച്ചു വർഷമായി മാർട്ടിൻ ജയിലിൽ കഴിയുകയായിരുന്നു കേന്ദ്ര സർക്കാരിന് കീഴിലെ എച്ച് എൽ എൽ ലൈഫ് കെയർ ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് തിരിച്ചടി ലേലത്തിൽ പങ്കെടുക്കാൻ സർക്കാരിന് അനുമതിയില്ലെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ കത്തയച്ചു വൻ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി വിൽക്കാനുള്ള തീരുമാനത്തെ കേരളം എതിർത്തിരുന്നു ഈ വർഷം ഇതുവരെ ലാഭം അഞ്ഞൂറ് കോടി രൂപയാണ് സർക്കാരിനെ അമ്പത്തിയൊന്ന് ശതമാനം ഓഹരിയുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്നതിൽ സർക്കാരിനോ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ അനുമതിയില്ലെന്ന് കേന്ദ്ര ധനകാര്യ യം വ്യക്തമാക്കി എച്ച്എൽഎൽ ലേലത്തിൽ കേരളം പങ്കെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് പങ്കെടുക്കാനാവില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാട് നിയമപരമായി നിലനിൽക്കില്ലെന്നും മന്ത്രി പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ സിപിഎം കൊടുക്കുന്ന ഭിക്ഷയാണ് ജീവിതമെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഒരു നികൃഷ്ട ജീവിയെ കൊല്ലാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് സുധാകരൻ ജീവിച്ചിരിക്കുന്നതെന്നും സി വി വർഗീസ് ഇടുക്കിയിൽ പ്രസംഗിച്ചു തെരുവു ഗുണ്ടകളുടെ ഭാഷയിലാണ് സിപിഎം നേതാക്കൾ പ്രതികരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരായ ഇടുക്കി സി പി എം സെക്രട്ടറിയുടെ പ്രകോപന പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഇടുക്കി സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനെതിരെ കേസെടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം ഡിസംബർ കൊലപാതകം സുധീഷിന്റെ വെട്ടിയെടുത്ത കാൽ സമീപത്തെ റോഡിൽ വലിച്ചെറിഞ്ഞത് ഒന്നാം പ്രതിയായ സുധീഷ് ഉണ്ണിയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ വധ ഗൂഢാലോചന കേസിലെ പ്രതി ദിലീപിനെതിരെ ദിലീപിന്റെ മുൻ ജീവനക്കാരൻ ദാസൻ മൊഴി നൽകി ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത് നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി പുറത്തിറങ്ങിയാൽ കാണിച്ചു കൊടുക്കാമെന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപ് ഫോണിൽ പറയുന്നത് കേട്ടെന്നാണ് മൊഴി ഇക്കാര്യം സംവിധായകൻ ബാലചന്ദ്രകുമാർ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നതായും മൊഴിയിലുണ്ട് ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നീക്കിയ ലാബുടമയുടെ മൊഴിയെടുത്തു നാല് ഫോണുകളിലെയും ചില ഫയലുകൾ നീക്കം ചെയ്തെന്ന് മൊഴി ഒരു ഫോണിനെ എഴുപത്തയ്യായിരം രൂപ വീതം ഈടാക്കിയെന്നും ലാബുടമ യോഗേന്ദ്ര യാദവ് അറിയിച്ചു ഫോണിലെ വിവരങ്ങൾ വീണ്ടെടുക്കാനാകുമെന്ന് ക്രൈംബ്രാഞ്ച് തരം വാക്സിൻ വാക്സിൻ ഒന്ന് കോവിഡിനുള്ളത് മറ്റേതോ അത് കുടുംബത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക ഭദ്രത സ്മാർട്ട് ആരോഗ്യത്തിന് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി പരിസ്ഥിതി ദുരന്തമാകുമെന്ന് ബി ജെ പി നേതാവ് ഇ ശ്രീധരൻ പദ്ധതിക്കായി ഗ്രൌണ്ട് സർവേ നടത്തിയിട്ടില്ല എട്ടടി ഉയരത്തിൽ മതിൽ കെട്ടേണ്ടിവരും മതിലിന് മുകളിൽ വയർ ഫെൻസിംഗ് ആവശ്യമാണ് ഒരു കിലോമീറ്റർ മതിൽ കെട്ടാൻ എട്ട് കോടി രൂപ വേണം ഇത് ഡിപിആറിൽ വ്യക്തമാക്കിയിട്ടില്ല പദ്ധതിക്കാവശ്യമായ ഫ്ളൈ ഓവറുകൾ സബ്വേകൾ ഇവയുടെ നിർമ്മാണ ചെലവും ഡിപിആറിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാലക്കാട് തൃശൂർ ദേശീയപാതയിലെ പന്നിയങ്കര ടോൾപ്ലാസയിൽ ടോൾ പിരിവിനെതിരെ അർദ്ധരാത്രി എഐവൈഎഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ടോൾ പിരിവ് തടഞ്ഞതോടെ സംഘർഷമുണ്ടായി പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചത് തൃശൂർ ജില്ലാ ജിഎസ്റ്റി ഓഫീസിനു മുന്നിൽ നാളെ വ്യാപാരികൾ ധർണ നടത്തും രണ്ടായിരത്തി പതിനെട്ട് മുതല് വ്യാപാരികളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ വന്തുക ഫൈൻ ഈടാക്കുന്നതിനെതിരെയാണ് സമരം ചേർത്തല പള്ളിപ്പുറത്തെ പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവില് ഫയർഫോഴ്സ് തീയണച്ചു പുലർച്ചെ രണ്ടോടെയുണ്ടായ തീപിടുത്തത്തിൽ ഫാക്ടറി പൂര്ണമായും കത്തിനശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി ടി കാവ്യ മാധവന്റെ ഇടപ്പള്ളിയിലുള്ള ബൂട്ടിക്കിൽ തീപിടുത്തം പുലർച്ചെ മൂന്നു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് തുണികളും തയ്യൽ മെഷീനുകളും കത്തിനശിച്ചു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ദയാവധം നൽകി കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ മാപ്പു നേടാൻ ശ്രമം ആരംഭിച്ചെന്ന് സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കമ്മിറ്റി ദയാധനമായി രണ്ടു കോടി രൂപ വരെ ഒരു മാസത്തിനകം നൽകേണ്ടിവരും വധശിക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ പോകുമെന്നും അവർ വ്യക്തമാക്കി ഫോർട്ട് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലുമായി ബന്ധപ്പെട്ട പോക്സോ കേസിലെ പ്രതികളെ പിടികൂടാൻ പോലീസ് ഹോട്ടലുടമ റോയി വയലാട്ടിൽ സൈജു തങ്കച്ചൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു തൊട്ടുപിറകെ ഇരുവരുടെയും താമസ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തി ഇരുവരും ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു കോൺഗ്രസിന്റെ ഭാഗമായി കെ പി സി സി മാർച്ച് ദർഷിക കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളെ ഡിവൈഎഫ്ഐ ആലപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു അജു കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് പരോളിൽ ഇറങ്ങിയ പ്രതിയായ ആന്റണി ജോസഫിനെയാണ് ഭാരവാഹിയായി തെരഞ്ഞെടുത്തത് उस खास को तलाश करती है जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद यादों तुम, है है <स्थारी> तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले है फिर से से तो होंगे वो खूबसूरत ना लेकिन हमारी दोस्ती ज्यादा ज्यादा नहीं जॉय जॉय जिनके लिए रिश्ते कीमती होते हैं फेवरेट അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ ഉത്തർപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഗോവ മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലെ ഭരണം ആർക്കെന്ന് നാളെ ഉച്ചയ്ക്ക് മുൻപേ അറിയാം രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും യുപിയിലും മണിപ്പൂരിലും ബി ജെ പിക്ക് ഭരണ തുടർച്ച പഞ്ചാബിൽ കോൺഗ്രസിനെ മലർത്തിയടിച്ച് ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റം ഉത്തരാഖണ്ഡിലും ഗോവയിലും ബി ജെ പിക്കും കോൺഗ്രസിനും ബലാബലം എന്നിങ്ങനെയാണ് എക്സിറ്റ് പോൾ ഫലപ്രവചനം ഗോവയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ റിസോർട്ടിൽ പിറന്നാൾ ആഘോഷത്തിന് വന്നതാണെന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ദിംഗബർ കാമത്ത് നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം റിസോർട്ടിൽ ഒത്തുകൂടിയത് അഭ്യൂഹങ്ങൾക്ക് വഴിവച്ചിരുന്നു ഛത്തീസ്ഗഡ് നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗേൽ ബജറ്റ് രേഖകൾ കൊണ്ടുവന്നത് പശു ചാണകം കൊണ്ട് നിർമ്മിച്ച പെട്ടിയിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കന്നുകാലി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന ബജറ്റ് എന്നാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് കണ്ടഹാറിൽ ഇന്ത്യ വിമാനം റാഞ്ചിയ ഭീകരരിൽ ഒരാൾ പാകിസ്ഥാനിലെ കറാച്ചിയിൽ കൊല്ലപ്പെട്ടു സഹൂർ മിസ്ത്രി എന്ന സാഹിദ് അഖുന്ദ് ആണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ബൈക്കിലെത്തിയ രണ്ട് അജ്ഞാതർ വീട്ടിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഐസി എണ്ണൂറ്റി പതിനാല് എന്ന എയർ ഇന്ത്യ വിമാനം റാഞ്ചിയ ഭീകരറിൽ ഒരാളാണ് സഹൂർ മിസ്ത്രി മാനുഷിക ഇടനാഴി ഒരുക്കാൻ റഷ്യ ഇന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ കീവ് ചെർണീവ് സുമി ഖാർ കിവ് മരിയാപോൾ എന്നീ നഗരങ്ങളിലാണ് താൽക്കാലിക വെടിനിർത്തൽ ഇന്നലെ സുമിയിൽ നിന്നൊഴിപ്പിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളെ പോൾട്ടാവേൽ എത്തിച്ചു പന്ത്രണ്ട് ബസ്സുകളായി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് സുരക്ഷിത മേഖലയിലേക്ക് എത്തിച്ചത് ഇവരെ ട്രെയിൻ മാർഗം പടിഞ്ഞാറൻ യുക്രൈനിൽ എത്തിക്കും റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് സുരക്ഷാ ഇടനാഴി ഒരുക്കിയതിനാലാണ് വിദ്യാർത്ഥികളെ മാറ്റാനായത് യുക്രൈന് യുദ്ധവിമാനം നൽകാനുള്ള പോളണ്ടിന്റെ നീക്കം നാറ്റോയുടെ നയത്തിന് ചേർന്നതല്ലെന്ന് അമേരിക്ക മിഗ് ട്വന്റി നയൻ യുദ്ധവിമാനങ്ങൾ അമേരിക്ക വഴി യുക്രൈന് നൽകാമെന്നാണ് പോളണ്ട് അറിയിച്ചത് എന്നാൽ അമേരിക്ക ഈ നിർദ്ദേശം തള്ളി യുക്രൈന് യുദ്ധവിമാനം നൽകിയാൽ നാറ്റോയുമായി യുദ്ധമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ കൂറ്റൻ റാലി പി പി നേതാവും ബേനസിർ ഭൂട്ടോയുടെ മകനുമായ ബിലാവർ ഭൂട്ടോ റാലിയെ അഭിസംബോധന ചെയ്തു യുക്രൈനിലെ യുദ്ധം മൂലം ആഗോള ഭക്ഷ്യവില കുതിച്ചുയരുമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മേധാവി ഡേവിഡ് ബീസ്ലി മുന്നറിയിപ്പ് നൽകി യുക്രൈനും റഷ്യയും അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ പ്രധാന കയറ്റുമതിക്കാരാണ് യുദ്ധം ഇതിനകം തന്നെ വിള ഉൽപാദനത്തെ ബാധിച്ചു ഐസിസി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഓൾറൌണ്ടർമാരുടെ പട്ടികയിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജ ശ്രീലങ്കയ്ക്കെതിരായ മൊഹാലി ടെസ്റ്റിലെ ഐതിഹാസിക പ്രകടനത്തോടെയാണ് രണ്ട് സ്ഥാനങ്ങൾ ഉയർന്ന് ജഡേജ തലപ്പത്തെത്തിയത് അതേസമയം വിൻഡീസിന്റെ ജേസൺ ഹോൾഡറും ഇന്ത്യയുടെ രവിചന്ദ്ര അശ്വിനും ഓരോ സ്ഥാനങ്ങൾ താഴേക്കിറങ്ങി രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ നിൽക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത് വാർത്തകൾ ഇരൽ